അപ്പോൾ ഇത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ജാം നമ്മുടെ വീട്ടിൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കാമെന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഹായ്, ഹലോ. ജാം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഈസി ആയിട്ട് പൈനാപ്പിൾ ജാം തന്നെയാണ്. ജാം എല്ലാവർക്കും ഇഷ്ടമാണ്, പ്രത്യേകിച്ച് കുട്ടികൾക്ക്. എളുപ്പത്തിൽ നമുക്ക് ജാം തയ്യാറാക്കാമെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ പൈനാപ്പിൾ തന്നെയാണ്. അപ്പോൾ ഇതാ നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് പൈനാപ്പിൾ ഇട്ട് കൊടുക്കുക. ചെറിയ പീസാക്കി വെച്ചതാണത്. അപ്പോൾ ഇതാ നമ്മളൊന്ന് ഏകദേശം വെള്ളവും പഞ്ചസാരവും ഒന്നും വേണ്ട, അത് നല്ലവണ്ണം ഫൈനായിട്ട് അടിഞ്ഞിരിക്കുക തന്നെ ചെയ്യുക. എന്നിട്ട് നമ്മുടെ ജാമിതാ നമ്മുടെ ഈ ഒരു ജാം ഉണ്ടാക്കുന്ന ഒരു പാത്രമാണ്. അപ്പോൾ ഞാനൊരു ഉരുളിയാണ് എടുത്തത്. അതിലേക്ക് 3.5 കപ്പാണ് എനിക്ക് കിട്ടിയ ജ്യൂസ്. അപ്പോൾ ഈ ജ്യൂസ് നമ്മൾ 3.5 കപ്പ് എടുക്കുന്നതിന് ശേഷം, ഇത് നമ്മളിപ്പോൾ 3.5 കപ്പ് അളന്ന് പറഞ്ഞതാണ്, ഇത്രയാണ്. ഇനി നമ്മളത് ഇതൊന്ന് സ്റ്റൗവിലേക്ക് വെച്ചതിന് ശേഷം അതൊന്ന് തിള വരുന്ന സമയത്ത് അതേ സെയിം 3.5 കപ്പ് തന്നെ പഞ്ചസാര നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഒരു 3.5 കപ്പ് പഞ്ചസാരയും 3.5 കപ്പ് ജ്യൂസും ഉണ്ടെങ്കിൽ നമ്മുടെ ജാമ് നല്ലവണ്ണം സ്ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ലവണ്ണം ഇളക്കുക. അതിലേക്കൊരു കറുവപ്പട്ട ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതാ നല്ലവണ്ണം മിക്സാവാൻ ഒരു സൂത്രം വഴിയുണ്ട്. ഇത് ജാം ആയോ എന്ന് നോക്കാനായിട്ട് നമ്മൾ തിളയ്ക്കുന്ന സമയത്ത് ഈ ഒരു തുള്ളി ഇതിലേക്ക് ഇട്ടിച്ചു കൊടുക്കുമ്പോൾ, ഇപ്പോൾ നമ്മളിതിൽ കലർന്നിട്ടുണ്ട്, ഇതിൽ നമുക്ക് ജാം ആയ പരുവമാകുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിലേക്ക് 2 സ്പൂണ് ലെമണും കൂടി നമ്മൾ ഇട്ടിച്ചു കൊടുത്തുകാണെങ്കിൽ നമ്മൾ ഏകദേശം ജാമിൻ്റെ പരുവമായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു കുറുകി വരുന്ന സമയത്ത് ഈ കറുവപ്പട്ട ഇതിൽ നിന്ന് എടുത്ത് മാറ്റിയതിന് ശേഷം നല്ലവണ്ണം ഒന്ന് ജസ്റ്റ് ഇതാ ഏകദേശം ഇത്ര തന്നെ ഒരു തിക്കായതിന് ശേഷം ഇതിലേക്ക് നമ്മൾ എടുക്കുമ്പോൾ ദാ ഈ ഒരു പരുവം. അപ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്യുക. അപ്പോൾ നമ്മുടെ കയ്യിൽ ജാമിൻ്റെ കണ്ടെയ്നർ ഉണ്ടെങ്കിൽ നമ്മൾ അതിലേക്ക് തന്നെ ദാ ജാമ് വളരെ സിമ്പിളായിട്ട് തന്നെ വീട്ടിൽ തയ്യാറാക്കുക. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പ്രത്യേകിച്ച് കുട്ടികളുള്ള വീട്ടിൽ അമ്മമാർക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. അപ്പോൾ കുട്ടികൾക്ക് യാതൊരു കെമിക്കലില്ലാത്ത ഒരു ജാമ് നമ്മുടെ വീട്ടിൽ തയ്യാറാക്കി കുട്ടികൾക്ക് ഫുഡിൻ്റെ കൂടെ കൊടുക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.